എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പാമഡോസ് എന്ന് പറഞ്ഞൊരു വില്ല പ്രോജക്റ്റിനകത്താണ് വന്നിട്ടുള്ളത്. അവിടെയായിട്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ 4 ബെഡ്റൂമിൻ്റെ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിട്ടുള്ളത്. 2 വീട് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ. അവിടെയായിട്ട് 3900 സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഒന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വില്ലയുടെ വീതിയുള്ള റോഡിന് മുന്നിലാണ്. 2 വണ്ടിക്ക് ഏകദേശം കടന്നു പോവുകയും ചെയ്യാം. നമ്മുടെ വീട് വരുന്നത് ഈ സ്പേസിലാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് പാർക്കിംഗ് സ്പേസും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മതിൽ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. 2-way ലൈറ്റും വരുന്നുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റും 2 ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന ഗേറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. നേരെ പോർച്ചിലേക്ക് വരാം. വലിയൊരു വണ്ടി ഈസിയായിട്ട് നമ്മുടെ പോർച്ചിനകത്ത് കിടക്കും. ടൈലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വെൽ വാട്ടറാണ് വന്നിട്ടുള്ളത്, അതായത് ബോർവെല്ലാണ് കൊടുത്തിട്ടുള്ളത്. KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. അങ്ങനെ 2 വെള്ളം അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം പടിഞ്ഞാറ് ഭാഗമാണ്. ഇവിടെയായിട്ടും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ കാണുന്നത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് നടക്കാം നമുക്ക്. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2-wheelerഉം മറ്റുമൊക്കെ നമുക്ക് വെക്കാനുള്ള സ്പേസായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഈ സ്പേസ് വരുന്നത് കിഴക്ക് ഭാഗവും ഇത് തെക്ക് ഭാഗവുമാണ്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. നേരെ കയറുവാണ്. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പടിഞ്ഞാറോട്ടാണ് വീടിൻ്റെ ദർശനം വരുന്നത്. പടിഞ്ഞാറോട്ടാണ്. 2-piece ഡോറാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ഡോറല്ല, 2-piece ഡോറാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഇനി നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് പാനൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഡ്രോയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസുകളൊക്കെ നിറയെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാൾപേപ്പറാണ് പുറയിൽ കൊടുത്തിട്ടുള്ളത്. ഭംഗിയുള്ളൊരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന വശം കിഴക്ക് വശമാണ്. 3 പാളി ജനലും ഫ്രഞ്ച് വിൻഡോസായിട്ടാണ് തെക്ക് വശം കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് പോവുകയാണ്. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടി. പിന്നെ ഇതിൻ്റെ മേലേക്ക് നടന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന് അടിയിലായിട്ട് ഇൻവേർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മനോഹരമായുള്ളൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ്. താഴെ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ LED മിറർ വരുന്നുണ്ട്. വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് ബേസും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നല്ലൊരു വാഷ് ഷീറ്റ് നമുക്കിവിടെ കിട്ടി. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് കോക്കറി ഷെൽഫും അവൈലബിൾ ആണ്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്ത് LED ലൈറ്റിലേക്ക് കൊടുത്ത് ഭംഗിയുള്ളൊരു കൗണ്ടർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വരാം. ഒരു എൽ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നിറയെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാബർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇത് കിഴക്ക് ഭാഗമാണ്, ഇത് വടക്ക് ഭാഗമാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അടുക്കള വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് അക്വഗാർഡിൻ്റെ ഒരു വാട്ടർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നിറയെ പവർ പോയിന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. ഹാൻഡ്മെയ്ഡ് സിങ്ക് ആണ് വന്നിട്ടുള്ളത്. 2 ടാപ്പ് വരുന്നുണ്ട്. എൽ ഷേപ്പിൽ ഇങ്ങനെ ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയായിട്ട് ഫ്രിഡ്ജിൻ്റെ പവർ പോയിന്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. നല്ലൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തറനിരത്തിൽ നിന്ന് വരുത്തി മാറ്റ് ടൈല് വിരിച്ച് ഭംഗിയുള്ളൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മേലെയും ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 2 വശത്തും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം വരുന്നത് കിഴക്ക് ഭാഗമാണ്. ഇവിടെ നല്ലൊരു സിങ്കും ഒറ്റ സ്പേസിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗം വരുന്നത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്ത് നിറങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 സ്പേസിലും നമുക്ക് ഡോറ് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കിട്ടി. ഇനി നേരെ ബെഡ്റൂമിലേക്ക് വരാം. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. അത് തെക്ക് പടിഞ്ഞാറ് വശത്താണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നേരെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. തെക്ക് പടിഞ്ഞാറ് വശത്താണ് ഈ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളം, 12 അടിയോളം വീതി വരുന്നുണ്ട്. മേലെ മനോഹരമായിട്ടാണ് ഇതിന് പാനൽ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിൽ വരുന്നുണ്ട്. നല്ലൊരു കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് വാൾഡ്രോപ്സ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം.
വാൾ ഹാങ്ങിങ് ക്ലോസിറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് വന്നിട്ടുള്ളത്. ക്യൂട്ട് ആയിട്ട് ഒരു വാൾ ഹാങ്ങിങ് ക്ലോസിറ്റ് വന്നിട്ടുണ്ട്. ടവൽ റാഡ് വന്നിട്ടുണ്ട്, സോപ്പ് ട്രേ വരുന്നുണ്ട്, പിന്നെ എക്സോസ്റ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ത്രീ വേ മിക്സർ ടാപ്പ് ആണ് വന്നിട്ടുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസും വരുന്നത് ഹാഫ് പെഡസ്റ്റലാണ്. ഇവിടെ ആയിട്ട് മിറർ ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. താഴെ ഒരു മാറ്റ് ടൈലാണെന്നുണ്ടെങ്കിൽ വിത്തി ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പാത്രം നമുക്ക് ഇവിടെയും കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 12.5 അടിയോളം നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഈ ഭാഗം വരുന്നത് വടക്ക് ഭാഗമാണ്, ഈ ഭാഗം വരുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്നത്. ഇതിൻ്റെ മേലെയായിട്ട് മനോഹരമായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട്, മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഫിറ്റിങ്സിലൊന്നും ഒരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. വാൾ ഹാങ്ങിങ് ക്ലോസെറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ടവൽ റാഡ്, ഹീറ്റിൻ്റെ പോയിന്റ്, ത്രീ വേ മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, അതുപോലെ തന്നെ വാഷ് ബേസിനും മിററും ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസിയാണ്. നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് താഴെയും കിട്ടി. ഇനി നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് കയറുകയാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്, സ്റ്റീലിൻ്റെ ഹാൻഡ്രിൽ വരുന്നുണ്ട്. നേരെ ഈസി ആയിട്ട് കയറാം, ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്നത് കിഴക്ക് ഭാഗമാണ്, പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ജിപ്സും പാനൽ വർക്കാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. വിശാലമായുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ ഇവിടെയായിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിളും അതിൻ്റെ മേലെ ഷെൽഫും അവൈലബിളാണ്. ബുക്സൊക്കെ വെക്കാനും കമ്പ്യൂട്ടർ വെക്കാനും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് താഴത്തെ അതേ അളവിലുള്ള ബെഡ്റൂമിലാണ്, മേലെ വന്നിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂമിലാണ്. ഇത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്, 12.5 അടി നീളവും 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഇത് വടക്ക് വശമാണ് മൂന്ന് പാളി ജനൽ, ഇത് പടിഞ്ഞാറ് വശമാണ് ഓരോ പാളി വീതം ജനൽ. ഭംഗിയുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ മേലെ സീലിംഗ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ബാത്റൂമിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഹാഫ് പെഡസ്റ്റലായിട്ടുള്ളൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്, മിറർ വന്നിട്ടുണ്ട്, ത്രീ വേ മിക്സർ ടാപ്പ്, റെയിൻ ഷവർ, അതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസെറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ടവൽ റാഡും മറ്റുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സോപ്പ് ട്രേയും വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് മാറ്റ് ടൈല് തന്നെയാണ്, പിന്നെ ഭിത്തി വന്നിരിക്കുന്നത് ഗ്ലോസി. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. 12.5 അടിയോളം നീളം വരുന്നുണ്ട്, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. അപ്പോൾ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്, തെക്ക് പടിഞ്ഞാറ് വശമാണ്. അതിമനോഹരമായിട്ട് ഇതിൻ്റെ ജിപ്സം പാനൽ വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, മൂന്ന് പാട്ട് എടുത്ത് കൊടുക്കുകയും ചെയ്യാം. നേരെ ബാത്റൂമിലേക്ക് വരാം. പെഡസ്റ്റൽ ടൈപ്പുള്ള വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ത്രീ വേ മിക്സർ ടാപ്പ് വരുന്നുണ്ട്, വാൾ ഹാങ്ങിങ് ക്ലോസെറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. അപ്പോൾ നല്ല ഭംഗിയിൽ ബാത്റൂം ഒരുക്കിയിട്ടുണ്ട്. ടൈൽ പാറ്റേണും മറ്റു കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഒരു ടി യൂണിറ്റിൻ്റെ സ്പേസിലേക്ക് പോവുകയാണ്. ഇവിടെയായിട്ട് അപ്പർ ലിവിംഗ് സ്പേസിൽ നല്ലൊരു ടി യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്, കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലായിട്ട് അതിമനോഹരമായിട്ടാണ് പാനൽ വർക്ക് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റും വരുന്നുണ്ട്. നല്ലൊരു ഹോം തിയേറ്ററും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ കാണാം. നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. ഫുള്ളി കവേർഡ് ആയിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയ നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്, വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിൻ്റെ വാട്ടർ ലൈനും വേസ്റ്റ് ലൈനും പവർ പോയിൻറ്റും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് റാങ്ക് ടേബിളൊക്കെ ഇടാം. നല്ലൊരു ബെഡ്റൂമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് നമുക്ക് കയറാം. തുണികൾ അലക്കി മേലെ വിരിച്ചിടുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നതൊക്കെ കോൺക്രീറ്റിൽ തന്നെയാണ്. സ്റ്റെയർ നനയായിരിക്കാൻ വേണ്ടിയാണ് മേലെ ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്, അതും കൂടി ഷീറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നിട്ടുള്ളത്. കവേർഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ് വന്നിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. മേലെ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്, LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടാണ് സ്ക്വയർ ട്യൂബിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൽ ഡിസൈനും മറ്റുമൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ മനോഹരമായുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം.
അപ്പോൾ നമ്മൾ ഈ വീടിന്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോവുകയാണ്. സ്ഥലം പുക്കാട്ടുപടിക്ക് അടുത്ത് ബോപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നും എയർപോർട്ടിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. കാക്കനാട് ഇൻഫോ പാർക്ക്, രാജഗിരി ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷൻ എന്നീ വേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന നല്ലൊരു പ്ലേസിലാണ് ഈ വില്ല വന്നിട്ടുള്ളത്. 3900 സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എടുത്തു പറയുകയാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലും നല്ല റെൻറ്റ് കിട്ടുന്ന നല്ലൊരു ഏരിയയും കൂടിയാണിത്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. വസ്തുസംബന്ധമായും വീട് സംബന്ധമായിട്ടുള്ള എന്താവശ്യത്തിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് 80% ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും വേണം. നല്ല വീടുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.